നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തലയിൽ പെൻഷൻകാരുടെ പഞ്ചദിന സത്യാഗ്രഹ സമരം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചദിന സത്യാഗ്രഹം ആരംഭിച്ചത്. പെൻഷൻകാരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ചേർത്തല സബ് ട്രഷറിക്ക് മുന്നിലാണ് അഞ്ചുനാൾ നീളുന്ന സത്യാഗ്രഹ സമരം തുടങ്ങിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിന്റെ രണ്ടും മൂന്നും ഗഡുക്കൾ ഇനിയും നടത്തിയിട്ടില്ല. ഈ 2021 ഓണക്കാലത്ത് ആഗസ്റ്റ് മാസത്തിൽ നിങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടി ഈ ട്രഷറിയിലേക്ക് ഓടിയെത്തിയിരുന്നു. ഓണക്കാലത്ത് തങ്ങളുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡുവ് കിട്ടുമെന്നുള്ള സന്തോഷത്തോടുകൂടി ഓണത്തിന് കൊച്ചുമക്കൾക്ക് ഉടുപ്പ് മേടിക്കാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ തങ്ങളുടെ ഏതെങ്കിലും കടം വീട്ടാനുള്ള ഒരു തുകയായി അത് ലഭിക്കുമെന്നുള്ള സന്തോഷത്തോടുകൂടി ട്രഷറിയിലേക്ക് ഓടിയെത്തിയ നിങ്ങളോട് ട്രഷറിയിൽ നിന്ന് പറഞ്ഞത് ഈ പ്രാവശ്യം കുടിശ്ശിക ഇല്ലെന്നാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ആ കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് അന്ന് പ്രാബല്യത്തിലുണ്ടായിരുന്നു. ഒരു ഗവൺമെൻറ് ഉത്തരവ് പ്രാബല്യത്തിലുള്ളപ്പോൾ അതിൻ്റെ താല്പര്യം മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഉത്തരവ് മരവിപ്പിക്കണമെങ്കിൽ പുതിയ ഒരു ഉത്തരവ് ഇറക്കണം എന്നതാണ് അതിൻ്റെ നിയമപരമായ വശം. എങ്കിൽ പോലും പുതിയ ഒരു ഉത്തരവ് ഇറക്കാതെ വാക്കാലാണ് നമുക്ക് കുടിശ്ശിക നിഷേധിച്ചത്. അപ്പോൾ പെൻഷൻകാരോട് ഏത് തരത്തിലുള്ള അനീതിയും കാട്ടുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഇടതുപക്ഷ സർക്കാരാണ്. ചേർത്തല നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷനായി. കെ പി ശശാങ്കൻ, ടി ഡി രാജൻ, പി ആർ പ്രകാശൻ, എം റോക്കി, ഇ കെ കാർത്തികയൻ, ആർ സലിം, ജയാമണി ടീച്ചർ, ബി ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു. വിൻമീഡിയ ചേർത്തല.